പുതിയ കൊല്ലം കടന്നു വരികയാണ്, ന്യൂ ഇയർ കടന്നു വരികയാണ്. സഹോദര, നമ്മുടെ നീ ഏതാണ്? അത് മുഹറം മാസമാണ്. എന്നാലും എന്നാലും ഈ കടന്നു വരുന്ന ന്യൂ ഇയറിന് അല്ലാഹുവേ, ഒരു കൊല്ലം കടന്നുപോയി അല്ലാ, രണ്ടു കൊല്ലം കടന്നുപോയി അല്ലാ, മൂന്ന് കൊല്ലം കടന്നുപോയി അല്ലാ, 2010 കഴിഞ്ഞുറപ്പേ, 2011 കഴിഞ്ഞുറപ്പേ, 2013 കഴിഞ്ഞുറപ്പേ, 2014 കഴിഞ്ഞുറപ്പേ, 15 ഞാൻ കാലിടത്ത് വെക്കാൻ പോവുകയാണ്. എത്ര പാപങ്ങളാ തമ്പുരാനെ ചെയ്തത്, എത്ര കുറ്റങ്ങളാ തമ്പുരാനെ ചെയ്തത്, എത്ര തിന്മകളാ തമ്പുരാനെ ചെയ്തത്. എന്റെ കണ്ണുകൊണ്ട്, എന്റെ കാതുകൊണ്ട്, എന്റെ മനസ്സുകൊണ്ട്, എന്റെ നാവ് കൊണ്ട് ഒരുപാട് കുറ്റങ്ങൾ ചെയ്തു അല്ലാ. അതുകൊണ്ട് ഞാൻ തൗബ ചെയ്യുകയാറപ്പേ. ഇനിതാ ഇനി കടന്നു വരുന്ന ഒരു പുതിയ കൊല്ലം, ആ കൊല്ലത്തിലേക്ക് ഞാൻ കാലിടത്തുമെത്തിയാൽ ഒരു പുതിയൊരു ചെറുപ്പക്കാരനാ പടച്ചവനെ, നമസ്കരിക്കുന്ന യുവത്തമാ പടച്ചവനെ, നിനക്ക് വേണ്ടി ശുക്ർ ചെയ്യുന്ന യുവത്തമാ പടച്ചവനെ, നിനക്ക് വേണ്ടിയിട്ട് എന്റെ ആരോഗ്യം കൊടുക്കുന്നവനാ പടച്ചവനെ, കള്ളുകുടിച്ചുകൊണ്ട്, ശമ്പുവെച്ചുകൊണ്ട്, പാമ്പരാക്കി വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി വഴക്കുണ്ടാക്കാൻ ഞാനില്ല പടച്ചവനെ. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ചോരത്തുള്ളപ്പോൾ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാര, അല്ലാഹുവിന്റെ ബാങ്കുകൾ മുഴങ്ങി കേട്ടത് അവരെ പള്ളു. അതിനു വേണ്ടി വാളെടുക്കാൻ നിന്നോട് പറഞ്ഞില്ല, അതിനു വേണ്ടി വെട്ടുകൊള്ളാൻ നിന്നോട് പറഞ്ഞില്ല, അതിനോട് ആക്രമിക്കാൻ നിന്നോട് പറഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ എന്താണ്? ഏതൊരു മനസ്ഥരാണ്, ഹൈന്ദവരാകട്ടെ ക്രൈസ്തവരാകട്ടെ, അവരെ നീ ചീത്ത പറയല്ലേ ചെറുപ്പക്കാര, അവരെ നീ കുറ്റം പറയല്ലേ ചെറുപ്പക്കാര. ഇനി സംഘടന വെച്ചിട്ടാണോ, ഒരു സംഘടന പിന്നാമ്പലത്തിലാണോ നീ അവരെ ചീത്ത പറയാ കടന്നു പോകല്ലേ? നിന്റെ അയൽവാസി ഏത് മതസ്ഥനായാൽ അവരെ സഹായിക്കണമെന്ന് പഠിപ്പിച്ച റസൂലല്ലാ. അതുകൊണ്ട് ഒന്നിന്റെ പേരിലും കലഹം വേണ്ട, ഒന്നിന്റെ പേരിലും അക്രമം വേണ്ട, ഒന്നിന്റെ പേരിലും തെറ്റിദ്ധാരണ വേണ്ട. അല്ലാഹറിയാ, അല്ലാഹറിയാ, അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് ചുരുക്കട്ടെ ചെറുപ്പക്കാര, തൗബ ചെയ്ത് മടങ്ങിക്കോ, പടച്ചവനിലേക്കും നടത്തി തന്നോ. ഇനി അല്ലാഹുവിന്റെ റസൂൽ അവസാനമായിട്ട് സിദ്ദീഖുള്ളക്ക് പറ തങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ടുള്ള മറുപടി ഏതാണ്? വന്ന വഴി മറക്കല്ലേ, വന്ന വഴി മറക്കല്ലേ, വന്ന വഴി മറക്കല്ലേ. എവിടെയാണോ നീതി, എവിടെയാണോ അന്തസ്, എവിടെയാണോ അഭിമാനം, എവിടെയാണോ ആഹ്ലാദം, അവിടെയാ നമ്മൾ നിലകൊള്ളേണ്ടുന്നത്. അല്ലാഹുവേ, ഇത്രയും നേരം